സ്വാഗതം. ഞാൻ മെഹജബീൻ. ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിമനോഹരമായ റിബൺ പൂക്കളെ കുറിച്ചാണ്. അതായത് നമ്മൾ സ്റ്റാർ പൂക്കളാണെന്ന് ഉണ്ടാക്കുന്നത്, അതിനായിട്ട് ഞാൻ റിബൺ എടുത്തിട്ടുണ്ട്. 3x3 കട്ടിങ്ങിൽ നമുക്ക് അതിമനോഹരമായ സ്റ്റാർ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ അതിനായിട്ട് അളവെടുക്കുന്നത് നമ്മുടെ ഈ ചൂണ്ടുവിരലിൻ്റെ ഈ 1, 2, 2 വര ഉണ്ടല്ലോ, അത്രയും നീളമാണ് എടുക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കട്ടിങ് ഇനി നമുക്ക് 2 കൂടെ ചെയ്യാം. 1, 2 അങ്ങനെ 3 മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിമനോഹരമായ പൂക്കൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റാർ പൂക്കളാണ്, നമുക്ക് ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഈ 2 നമുക്ക് ഇങ്ങനെ ഇതിനകവും പുറവും ഉണ്ട്, നല്ല മിനുക്കമുള്ള ഭാഗമുണ്ട്. നമ്മൾ മിനുക്കം ഇല്ലാത്ത ഭാഗത്തോട്ട് ഇങ്ങനെ സൈഡ് ചരിച്ചിട്ട് നമുക്ക് ഇവരെ ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ലൈറ്റർ എടുത്തിട്ടുണ്ട്. ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ഈ കട്ട് ചെയ്ത ഈ ഭാഗം. കൈ കൊള്ളാൻ നോക്കണം. ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കമ്പിയിലേക്ക് ഒന്ന് വളച്ചെടുക്കാം. കമ്പിയും ഒരു പേളും എടുക്കുന്നുണ്ട്, ഗോൾഡ് കമ്പി. നടക്കണ്ട, ഇതുപോലെ ഒരു കമ്പിയിലേക്ക് നമുക്കൊരു പേളൊന്ന് കൊടുക്കാം. പേളൊന്ന് വളച്ച് ചുറ്റി കൊടുക്കുകയാണ്. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതാണ് സെൻറ്റർ ഭാഗത്ത് കൊടുക്കുക. അതൊക്കെ ഏത് പേള് വേണേലും ഉപയോഗിക്കാം. വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതുപോലെ ഇതൾ ഉരുക്കിയെടുത്തത് 4 വേറെ എടുക്കാം. നമുക്ക് 5 ഈ സ്റ്റാർ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമ്മൾ ഇത് ഇനി ഇതിലേക്കൊന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ വെക്കുക. വീണ്ടും എന്നാൽ ഈ റിബൺ എന്ന് പറഞ്ഞാൽ അതിന് 2 നല്ലൊരു ഗിൽറ്റ് എന്നാൽ തിളങ്ങുന്ന ഒരു ഭാഗവുമുണ്ട്, അകഭാഗവുമുണ്ട്. നമ്മൾ ഈ അകഭാഗമാണ് അകത്തോട്ടാക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. നല്ല ഭാഗം നല്ല സൈഡായിട്ട് തന്നെ ഇരിക്കണം. അകത്തെ ഭാഗമാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. 2 വെച്ചു, 5 വെക്കേണ്ടത്. 3 വെച്ചു, 4 വെച്ചു, 5 വെച്ചു. ഇനി ഈ 5 നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ മേക്കിംഗ് ആണ്. ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ഈ സ്റ്റാർ ഫ്ലവറിനെ നല്ലതുപോലെ ദീപൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഇനി ടേപ്പ് ഇട്ടി എടുത്താൽ മാത്രം മതി. ഇതാണ് സ്റ്റാർ ഫ്ലവർ. ഇതുപോലെ ചെയ്തു വെച്ച പൂക്കൾ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതുപോലെ പേളില്ലാതെ ചെയ്ത പൂക്കളുമുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള ഏത് പേള് വേണേലും ഉപയോഗിക്കാം. കണ്ടോ, ഇതാണ് പേളില്ലാതെ ചെയ്ത പൂക്കൾ. ഇതെല്ലാം സ്റ്റാർ പൂക്കളാണ്. ഈ സ്റ്റാർ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇന്നലെ ഞാനൊരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് കമ്പിയും ഈ പൂക്കളൊക്കെ പഠിച്ച് ഒരുപാട് പേര് ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു 6-7 കോൾ തന്നെ വിളിച്ചു. ഇതിൻ്റെ കിറ്റ് വേണം, കുറച്ച് ആളുകൾക്ക് കമ്പി ടേപ്പ് അങ്ങനെ കിറ്റ് മാത്രമായിട്ട് വേണമെന്നവരുണ്ട്. എന്നിട്ട് അതിൽ ഒരാൾ ചോദിച്ചു എൻ്റെ കയ്യിൽ 500 ഞാൻ തരത്തുള്ളൂ, എനിക്ക് 500 കിറ്റ് തരുമെന്ന്. എന്നിട്ട് മറ്റാളുകൾ അറിയുന്നില്ലെങ്കിലും ഒരാൾക്ക് മാത്രം ഞാൻ 500 കിറ്റ് കൊടുത്താൽ മറ്റുള്ളവരെ അതിന് എനിക്കൊരു വിഷമമായി. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് മറ്റുള്ളവർ വിളിച്ചവർക്കും ഞാൻ പറഞ്ഞത് 500 മാത്രം മതി, 500 അത് മൊത്തത്തിൽ തന്നിരിക്കാമെന്നാണ്. എനിക്ക് ലാഭത്തിനോട് ETDC ചാർജ് ഉൾപ്പെടെയാണ് ഈ 600 എന്ന് പറഞ്ഞത്. എനിക്ക് കുഴപ്പമില്ല, സാരമില്ല, ഞാൻ 500 തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 ഞാൻ ചിലർക്ക് കമ്പി മാത്രം മതി, ചിലർക്ക് ടേപ്പ്, അങ്ങനെ 7 ഏഴ് പേർക്കും കൂടി ഞാൻ ചൊവ്വാഴ്ച ഈ വരുന്ന 20 ഞാൻ അത് പിന്നെ ഓൺലൈനായിട്ട് അയച്ചിരുന്നത്. തിങ്കളാഴ്ച അവർ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അതൊക്കെ പോട്ടെ. ഇതിനകത്ത് ഒരു സെയിൽ വീഡിയോ ഇട്ടതിൽ ഞാനൊരു കമൻറ്റ് കണ്ടു, ബണ്ടിലായിട്ടാണോ കമ്പി കൊടുക്കുന്നതെന്ന്. അതിനുള്ള മറുപടി ഞാൻ പറയാം. പിന്നെ ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ഈ സെയിലിൻ്റെ ഇതിട്ടത്. അല്ലാതെ നമുക്ക് ഒരുപാട് ബണ്ടിൽ കണക്കിന് കൊടുക്കാനോ ഒരുപാട് കൊടുക്കാനോ ഒന്നുമില്ല. കുറച്ചൊരു 10-15 പേർക്ക് മാത്രം ഞാൻ വാങ്ങിച്ച് ഞാൻ ചെയ്യുന്നതിൽ നിന്നും അവർക്കും ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര അത് മനസ്സിലാക്കണം.
അല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, എനിക്ക് ലാഭത്തിനൊന്നുമല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അവർക്ക് ആ ഇപ്പോൾ ഒരു എറണാകുളത്തുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇതുകൊണ്ട് കമൻറ്റിനകത്ത് വേറൊരാൾ പറഞ്ഞതുപോലെ എന്നെ അവരുടെ വീടിനടുത്ത് 2 രൂപയ്ക്ക് കിട്ടുമെന്ന്. എറണാകുളത്തുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെയും 2 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്നത്. ഞാനിത് എറണാകുളത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്, അവിടെയും 2 രൂപയാണ്, കുഴപ്പമില്ല. ഞാൻ വാങ്ങിച്ച വിലയ്ക്കാണ് ഇത് ഈ മെറ്റീരിയൽസ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ലാഭത്തിനൊന്നും അല്ല. അവർക്ക് കിട്ടാത്ത സാധനം ഞാൻ ചെയ്യുന്ന ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്നു, ടേപ്പില്ല, കമ്പിയില്ല, ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് എല്ലാവരും ബണ്ടിൽ കണക്ക് കൊടുക്കാനൊന്നും എൻ്റെ പ്രിയ സഹോദര ഇല്ല. അതിന് എനിക്ക് കമ്പിക്കച്ചവടമൊന്നും ഇല്ല, വലിയ കടകളൊന്നും ഞാൻ നടത്തുന്നില്ല. ഞാൻ വാങ്ങിച്ച സാധനം ഞാൻ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഈ കമ്പി മാത്രമായിട്ട് വേണ്ടുന്നവർക്ക് കമ്പി മാത്രം, ഈ 2 പേരുണ്ടവർക്ക് കമ്പി മാത്രം മതി, ഒരാളുണ്ടവർക്ക് ടേപ്പ് മാത്രം മതി, ബാക്കിയുള്ളവർക്കാണ് ഇത് മൊത്തത്തിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരുടെ ആയിട്ടുണ്ട്. എനിക്ക് ഇനിയൊരു 6-7 പേർ കൂടെ ഉള്ളതേ ഉള്ളൂ കൊടുക്കാൻ. കാരണം അവർക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ എന്ന് കരുതിയാണ് എൻ്റെ പ്രിയ സഹോദര ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിന്. പിന്നെ ഞാൻ എല്ലാ കമൻസ് ഇട്ടവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്നേഹമറിയിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. എല്ലാവരെയും ജഗദീശ്വരൻ അടച്ചവൻ എല്ലാവരെയും എല്ലാവിധ ആപത്തുകളെ തൊട്ടും കാത്തിരക്ഷിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു, അതായത് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നല്ല അതിമനോഹരമായ കുറേ പൂക്കളുടെ ഒരു വീഡിയോസുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ. ഈ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, സിമ്പിളായിട്ടുള്ള സ്റ്റാർ പൂക്കളാണ്. കമൻസ് ഇടാനും ലൈക്ക് ഇടാനും ഒന്നും മറക്കരുത്. ലൈക്ക് ചെയ്യണം ഇഷ്ടമായാൽ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് എനിക്ക് കമൻറ്റിൽ ചോദിച്ചിരുന്നു എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ. ഞാൻ ഇനി അത് ലോങ് വീഡിയോ ആക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.